The opposition's non-serious attitude towards national security is known. When Congress was in power in India, the country saw many terror attacks, but they did nothing. Now, when our forces successfully eliminate terrorists inside their own homes, Congress and left and their allies question our forces. സുഹൃത്തുക്കളെ, ദേശീയ സുരക്ഷയുമായിട്ടുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ താല്പര്യമില്ലായ്മ, പ്രതിപക്ഷത്തിന്റെ താല്പര്യമില്ലായ്മ നമുക്കെല്ലാവർക്കും അറിയാം. കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്നപ്പോ ഈ രാജ്യം നിരവധി ഭീകരവാദ ആക്രമണങ്ങൾക്ക് വിധേയമായി, പക്ഷേ അവരൊന്നും ചെയ്തില്ല. പക്ഷെ ഇപ്പോ നമ്മുടെ സൈന്യം ഈ ഭീകരവാദികളെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിനകത്ത് കയറി അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോ കോൺഗ്രസും ഇടതുപക്ഷവും അവരുടെ സഖ്യകക്ഷികളും ഈ സേനയെ ചോദ്യം ചെയ്യുകയാണ്. They were silent when they had to do to act. Today, when the bare minimum they can do is show support, they prefer to question and insult our forces. അവരെ പ്രവർത്തിക്കേണ്ട സമയത്ത് അവർ നിശബ്ദരായിരുന്നു. ഇന്ന് ഏറ്റവും ചുരുങ്ങിയത് അവർക്ക് പിന്തുണയ്ക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ അവർ ചെയ്യുന്നത് ഈ നാട്ടിലെ സേനയെ അപമാനിക്കുന്നു, സേനയെ ചോദ്യം ചെയ്യുന്നു. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. Do you know our opposition leader are now heroes in Pakistan, where their speeches are quoted, their statements used freely by the leadership there to discredit India. ഇന്ന് നിങ്ങൾക്കറിയാമോ, നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാര് പാകിസ്ഥാനിൽ വീരനായകന്മാരാണ്. കാരണം അവരുടെ പ്രസംഗങ്ങളാണ് അവിടുത്തെ പാകിസ്ഥാനികൾ ഉദ്ധരിക്കുന്നത്, അവരുടെ പ്രസ്താവനകളാണ് അവിടുത്തെ നേതാക്കന്മാർ ഉദ്ധരിക്കുന്നത് ഇന്ത്യയെ അപമാനിക്കാൻ വേണ്ടിയിട്ട്. Here in Kerala, Congress and communists have given a free pass to extremist organization that are fomenting hate and radicalization among youngsters. It is important to teach such elements a strong lesson through the ballot.